ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നലെ ഞാൻ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മൂവി എന്ന് പറഞ്ഞ സിനിമ കാണാനിടയായി. വളരെ നല്ലൊരു സിനിമയായിരുന്നു. അപ്പം അതിനെപ്പറ്റി ഒരു റിവ്യൂ ഇടാമെന്ന് കരുതി. കുറേ റിവ്യൂസ് ഞാൻ യൂട്യൂബിൽ കണ്ടു. എല്ലാം തന്നെ ഈ പുരുഷന്മാരുടെ റിവ്യൂസ് ആയിരുന്നു. അപ്പം ഒരു സ്ത്രീ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു അടുക്കളയിൽ പെരുമാറുന്ന ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കൊരു റിവ്യൂ ഇടണമെന്ന് തോന്നി. അതാണ് ഈ റിവ്യൂ. ആദ്യം തന്നെ പറയട്ടെ, ഇപ്പോൾ നമ്മളൊരു സിനിമ കണ്ടിറങ്ങുമ്പോൾ എല്ലാവരോടും നമ്മളോട് ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ എന്ന്. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ പറയുന്നൊരു ഡയലോഗുണ്ട്, ഒരു പ്രാവശ്യം കണ്ടിരിക്കാം, അല്ലെങ്കിൽ ഒരു തവണ കാണാനുള്ളതുണ്ട് ഈ സിനിമ എന്നാണ് പറയുന്നത്. പക്ഷേ സത്യം പറയട്ടെ, ഈ സിനിമ അങ്ങനെയല്ല. നമുക്ക് പലവട്ടം കാണാനുള്ളൊരു സിനിമയാണിത്. ഓരോ തവണ കാണുമ്പോഴും അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഓരോരോ സാമൂഹിക പ്രശ്നങ്ങളെപ്പറ്റി ആ സിനിമ പറയുന്നുണ്ടെന്ന് നമുക്ക് ഓരോ തവണ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ ആ സിനിമ ഒരു 2 വട്ടം കണ്ടു. വളരെ നല്ല സിനിമ. എനിക്ക് ആദ്യം തന്നെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരോടാണ് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീട്ടിലെ ഓരോ സ്ത്രീയും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ആവട്ടെ, അമ്മയാവട്ടെ, ആരായാലും നിങ്ങളോട് ആദ്യം ചോദിച്ചൊരു ചോദ്യം ഉണ്ടാവും. അവരിങ്ങനെ ആയിരിക്കില്ല ഈ സിനിമ നല്ലൊരു സിനിമയായിരിക്കും എന്നല്ല അവർ ഈ സിനിമയെ പറ്റി പറഞ്ഞിട്ടുണ്ടാവുക. ഇത്രയും ഒരു സിനിമ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ഇത്രയും നല്ലൊരു സിനിമ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഒരു നേരം പോലും എന്നെ വന്നൊന്ന് അടുക്കളയിൽ സഹായിക്കുന്നില്ല എന്നായിരിക്കും അവർ ചോദിച്ചിട്ടുണ്ടാവുക. എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു അടുക്കളയും ആ അടുക്കളയിൽ 1.5 മണിക്കൂർ ഓടി നടക്കുന്ന ഒരു പെണ്ണിനെയും കാണിച്ചുകൊണ്ട് നമുക്ക് ഒട്ടും ബോറടിപ്പിക്കാത്ത രീതിയിൽ ഈ സിനിമ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ നിന്ന് മാത്രമല്ല, കേരളത്തിലെ ഓരോ വീട്ടിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ അടുക്കളയിൽ നടക്കുന്ന കറിവെക്കലും പറക്കലും, അതുപോലെ തന്നെ പുകയും മണവും വറക്കലും പൊരിക്കലും എല്ലാം വ്യത്യസ്തമായിരിക്കില്ല, എല്ലാം ഒരു രീതിയിൽ തന്നെ ആയിരിക്കും. അതാണ് ഈ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് തന്നെ. എല്ലാവരും ഒന്നുകൂടി ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഈ സിനിമ എനിക്ക് തോന്നുന്നത്. അതായത് ഭാര്യയ്ക്കായാലും എല്ലാ പുരുഷന്മാരെയും സ്ത്രീകളെയും എല്ലാം ഒരേപോലെ ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ തോന്നിയത്. ക്യാരക്ടർ വൈസ് പറയുകയാണെങ്കിൽ എല്ലാവരും തന്നെ ഈ സിനിമയിൽ അഭിനയിക്കുകയല്ലായിരുന്നു, ജീവിക്കുകയായിരുന്നു. സുരാജ് പന്നാറമ്മൂടും നിമിഷ സഞ്ജയും, അതിൽ സുരാജിൻ്റെ അച്ഛൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ആളും എല്ലാവരും വളരെ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു സിനിമയിൽ. അല്ല, ജീവിതം ജീവിച്ച് കാണിക്കുക എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ അവൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്തോട്ടെ എന്ന് പോയി ചോദിക്കുന്ന ആ ഒരു സീനിൽ അപ്ലൈ ചെയ്യേണ്ടെന്ന് വളരെ സ്നേഹത്തോടെ പറയുമ്പോഴും അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ കോൾ ലെറ്റർ വരുമ്പോൾ, ഇൻ്റർവ്യൂവിൻ്റെ ലെറ്റർ വരുമ്പം അവളോട് തൻ്റെ ഭാര്യയെപ്പറ്റിയും മകനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്ന ആ പുള്ളിക്കാരനോട് നമുക്ക് വരുന്നൊരു ദേഷ്യം ഉണ്ടല്ലോ, അതൊക്കെ ആ ക്യാരക്ടർ അഭിനയിച്ചതിൻ്റെ വിജയം എന്ന് തന്നെ പറയാവുന്നതേ ഉള്ളൂ. പിന്നെ നിമിഷ സഞ്ജയ് ഇതിൽ ഈ മണിച്ചിത്രത്താഴ നാഗവള്ളിയുടെ ഇത് ആത്മാവ് ശോഭനയിലേക്ക് കയറുന്ന പോലെ ഇതിലെ ഓരോ സ്ത്രീയുടെ ആത്മാവും അവളുടെ ഉള്ളിൽ കയറി അഭിനയിക്കുന്ന പോലെ ഫീൽ ചെയ്തു. ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ കഥാപാത്രത്തിന് 2 പേർക്കും പേരില്ല എന്നുള്ളതാണ്. ഈ കഥാപാത്രത്തിലെ നായകനും പേരില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയത്. കാരണം നമുക്ക് ആരുടെ പേര് വേണമെങ്കിലും ഇതിനെ ഇട്ട് വിളിക്കാം എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ മെൻസസിനെ പറ്റിയും പീരീഡ്സിനെ പറ്റിയും ഒക്കെ ഈ സിനിമയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. മെൻസസ് എന്ന് പറയുന്നത് ഒരു തൊട്ട് തീണ്ടായികയാണ് എന്ന ഒരു ചിന്താഗതി മാറേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ തന്നെയും പലപ്പോഴും അത് ആ ആചാരങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ സിനിമ കാണുമ്പോൾ കുറേ നേരം അവൾ ഈ ജോലി കണ്ടിന്യൂസ് ചെയ്ത് അവൾക്ക് പീരീഡ്സ് ആകുമ്പോഴത്തേനും അവൾക്ക് കുറച്ച് റെസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ തോന്നും, പീരീഡ്സ് ആയത് നന്നായി, അതുകൊണ്ടാണല്ലോ ഇവൾക്ക് കുറച്ച് റെസ്റ്റ് കിട്ടിയെന്ന്. ഇതേ ഒരു മെൻറ്റാലിറ്റിയിൽ തന്നെ ആയിരിക്കണം പൂർവികർ ഈ പീരീഡ്സ് ആകുമ്പോൾ സ്ത്രീകൾക്ക് കുറച്ച് റെസ്റ്റ് കിട്ടിക്കോട്ടെ എന്നൊരു ഇതിലായിരിക്കണം പീരീഡ്സ് ആകുന്ന സമയത്ത് സ്ത്രീയെ മാറ്റി നിർത്തിയിട്ടുണ്ടാകുക. പക്ഷേ അതിന് വേറെ കാര്യങ്ങളൊക്കെ അതിൽ കൊണ്ടുവന്ന് ശരിക്കും ഒരു തീണ്ടായിക പോലെ അതൊരു ആചാരം പോലെയായി മാറിയിട്ടുണ്ട്. അതിൽ പീരീഡ്സ് ആയൊരു സ്ത്രീ തൊടുകയാണെങ്കിൽ ചാണകവെള്ളം കൊണ്ട് തളിക്കണം, അല്ലെങ്കിൽ ചാണകം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പോഴത്തെ കാലത്തും അങ്ങനത്തെ ആചാരങ്ങൾ നിലനിൽക്കുന്നു എന്നതിനൊരു സൂചനയാണ് തരുന്നത്. പിന്നെ ഇതിൽ വരുന്ന പണിക്കാരിക്ക് പീരീഡ്സ് ആണോ അല്ലേ എന്നതിനെപ്പറ്റി പോലും ആർക്കും അറിയില്ല. അവർക്ക് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ ഈ സിനിമയിലൊരു വൈരുദ്ധ്യമാണ് എടുത്തു കാണിക്കുന്നത്. അങ്ങനെ സിനിമ പല കാര്യങ്ങളും നമ്മളിതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സ്ത്രീയുടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലായ്മ, അവൻ കൊച്ചിലി ഇടുന്നതിനെ പറ്റി അഭിപ്രായം പറയുന്ന അവളെ കൊണ്ട് സോറി പറയിപ്പിക്കുന്നതും അതുപോലെ ജോലിക്ക് പോകാൻ പറ്റായ്കയും ഒക്കെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യമില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യനിയമം പോലെയല്ല പെണ്ണൊരു അഗ്നിയാണ് എന്ന ഒരു സന്ദേശം ഒരു തിയേറ്റർ സിംബലൈസേഷനിൽ കൂടെ ഈ സിനിമ പറഞ്ഞു നിർത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരാളുടെ മനസ്സിനെ അയാളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബാക്ക് സ്ക്രീനിലൊരു സ്റ്റേജിൽ കാണിക്കുമ്പം അതുണ്ടാക്കുന്ന ഒരു നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു പ്രതീതി അത് ഭയങ്കരമായിട്ടും അതൊരു വലിയൊരു പ്രതീതിയാണ്. അത് ഇംപ്രസീവായിട്ടുള്ളൊരു പ്രതീതിയാണ്. അതായത് അവസാനത്തെ ആ സീനിൽ നിമിഷയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവളുടെ മനസ്സിനെ മുൻപിലും പുറകിലുമായിട്ട് ഡയറക്ടർ കാണിക്കാൻ ശ്രമിക്കുകയാണ്. അത് വളരെ ഇംപ്രസീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഈ സിനിമ വളരെ നല്ല സിനിമയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും കുറേ കാര്യങ്ങൾ നമ്മളോട് പറയുന്നൊരു സിനിമ. അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളുടെയും കാര്യം അടുക്കളയിൽ തളച്ചിട്ടിട്ടില്ല, എല്ലാ സ്ത്രീകളെയും എന്ന് കാണിക്കാനും ഡയറക്ടർ ശ്രമിക്കുന്നുണ്ട് ഈ സിനിമയിൽ കൂടെ. അതിലൊരൊറ്റ സീൻ മതി, അവളുടെ കൂട്ടുകാരി വിളിക്കുമ്പോൾ കൂട്ടുകാരിയുടെ ഹസ്ബൻഡും കൂട്ടുകാരിയും ഇങ്ങനെ അല്ല എന്ന് കാണിക്കുന്ന ഒരു സീനുണ്ട് അതിൽ. അപ്പം എല്ലാവരും ഇങ്ങനെ അല്ല എന്ന് കാണിക്കാനും ശ്രമിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നൊരു 5 കൊല്ലത്തിന് മുമ്പ് കല്യാണം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളുടെ അവസ്ഥ ഇത് തന്നെ ആകണമെന്നില്ല. കാരണം എല്ലാവരും തന്നെ ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കാലം വളരെയധികം മാറിക്കഴിഞ്ഞു. ഇപ്പം പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ കാര്യങ്ങളൊന്നും. ആർത്തവത്തെ ഇത്ര വലിയൊരു തൊട്ടുതീണ്ടായിയായിട്ട് കാണുന്ന കാലം മാറി. അങ്ങനെ പലതും മാറി. ഇപ്പം സ്ത്രീക്കും പുരുഷനും ഏകദേശം ഒരേപോലെയുള്ള സ്വാതന്ത്ര്യമുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. എല്ലാ സ്ത്രീകളും തന്നെ ജോലിക്ക് പോയി തുടങ്ങി, പുരുഷൻ അടുക്കളയിലേക്ക് കയറി തുടങ്ങി. അങ്ങനെ സാഹചര്യങ്ങൾ മാറി മാറി വരികയാണ്. അങ്ങനൊരു ഈ മാറ്റം ഒരു നല്ലൊരു നാളേക്ക് വേണ്ടി ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ റിവ്യൂ നിർത്തുകയാണ്. മൊത്തം എനിക്ക് എല്ലാത്തിനെ പറ്റിയും പറയാൻ കഴിഞ്ഞില്ല, എന്നാലും വളരെ നല്ലൊരു സിനിമയായിരുന്നു. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ റിവ്യൂ നിർത്തുകയാണ്. എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി.